മോളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള തിരിച്ചടി മോളേക്കാൾ ഉലച്ചിലുണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്കാ. ഈ ചിരിയൊക്കെ മായി മോളെ, നമുക്കിനി അധികമൊന്നും അവളെ അവനെ കാണേണ്ടി വരില്ല. ചിലപ്പോ ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ലാന്ന് വരും. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? അച്ഛനെ പോലെ നിന്നെ അറിഞ്ഞ ആരും ഉണ്ടാവില്ല. ഇനി നിനക്കൊരു പരാജയം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് മോൾക്കിനി സംശയമൊന്നും വേണ്ട. തീർന്നു കിരണും കല്യാണിയും. ഇനി ഈ വീട്ടിൽ അവന്റെ അവളുടെയും നിഴല് പോലും കാണില്ല. മോളെ, അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കില് ഇത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കില്ല. ഇതുപോലെ ഒരുപാട് കണ്ടതാ, എന്ത് മലമറിക്കും നമുക്ക് നോക്കാം. അവര് യാത്രക്കൊന്നും പോകുന്നില്ല എന്ന് നീ എന്നോട് തറപ്പിച്ചു പറഞ്ഞതാ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. ഒരുപാട് പാളിച്ചകൾ പറ്റിയില്ലേ പ്രകാശ, അത്രയൊക്കെ മതി. ഇനിപ്പന്ത് എന്റെ കോർട്ടിലാ. എന്തൊക്കെ സംഭവിച്ചാലും രാഹുലെ, എന്റെ മോഹം പോകാത്ത ഒരു രാജ്യത്തും അവള് പോണ്ട. എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി എന്റെ വീട്ടിലുണ്ട്. അവളുടെ മകളുടെ വളർച്ച കണ്ടിട്ട് അവള് താരതമ്യമല്ല നടക്കുന്നത്. അവളുടെ അമ്മയ്ക്ക് കരയാൻ ഉടനെ ചില കാരണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എന്റെ അനന്തരവന്റെ തലയിലേക്ക് ഒരു മുൾക്കിരീടം വെച്ചു കൊടുക്കാൻ പോവാ. എന്താ നിന്റെ പ്ലാൻ? നീ എന്താ ചെയ്യാൻ പോകുന്നു? നാളെ രാവിലെ കല്യാണിയും കിരണം എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ ആ സമയത്ത് തന്നെ നീ എന്റെ വീട്ടിലെത്തണം. കാഴ്ചകൾ പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കാണുന്ന. രാഹുലേ, ഇതുവരെ നീ ചെയ്തതിൽ പാളിച്ചകളെ സംഭവിച്ചിട്ടുള്ളൂ. കല്യാണിയും കിരണും തമ്മിൽ ഒന്നിക്കായിരിക്കാൻ നീ എന്താ ചെയ്തത്? പാലിൽ സോപ്പോളം കലക്കി കൊടുത്തു. അവസാനം നിന്റെ മകൾ ആശുപത്രിയിലായി. അത് ഞാനറിയാതെ എന്റെ ഭാര്യ കാട്ടിക്കൂട്ടിയൊരു മണ്ടത്തരോ? ഇവിടെ അങ്ങനല്ല. എന്റെ ഭാര്യയ്ക്കോ മകൾക്കോ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയില്ല. മനഃപൂർവം ഞാൻ പറയാതിരുന്നതാ. എന്റെ മനസ്സിലുള്ള ബോംബ് അവിടെ തന്നെ വെക്കുന്നതാ നല്ലതെന്ന് തോന്നി. അത് പൊട്ടിക്കാനുള്ള അവസരം നാളെയാ. നിന്റെ ഒരു വാക്ക് വിശ്വസിച്ച രാഹുലെ ഞാനിപ്പോ മുന്നോട്ട് പോകുന്നു. കല്യാണം കഴിഞ്ഞാലെങ്കിലും അവൾ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു ഞാൻ കരുതി. പക്ഷേ അവൾ വീട്ടിൽ വരികയും ചെയ്തു, അവളുടെ അമ്മ അവളെ നന്നായിട്ട് ഊട്ടി സൽക്കരിക്കുകയും ചെയ്തു. വിരുന്നു കഴിഞ്ഞ അവന്റെ ബുള്ളറ്റ് അവനെയും കെട്ടിപ്പിടിച്ചോണ്ട് ഒരു പോക്കുണ്ടായിരുന്നു അവളുടെ. ആ മുഖത്ത് നിന്ന് വായിച്ചെടുത്തെന്ന് അറിയാം ഞാൻ. കളിയാക്കലും പുച്ഛവും സഹിച്ചില്ല രാഹുലെ എനിക്കത്. അത് മായാൻ പോകുന്ന ചിരിയാണ് പ്രകാശ. കല്യാണി ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കിരണിന് ജാതകദോഷം വരാൻ പോകുന്നു. തേവ്രകാവിലെ തിരുമേനി പറഞ്ഞെന്താ? കല്യാണിയും കിരണിനെയും തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ലെന്ന്. കിരണിന് കല്യാണിയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയില്ലെന്ന്. എന്നാ ഞാൻ പറയുന്നത് അവൾ അവന്റെ ദുരന്തമാണെന്ന് തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ജീവിക്കാൻ സമ്മതിക്കില്ല പ്രകാശ. എവിടെ പോയാലും ഈ രാജ്യം വിട്ടു പോയാലും രണ്ടിനെയും ഞാൻ വിടില്ല. ഒരുപാടൊന്നും എടുക്കണ്ട,
അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ടതൊക്കെ വാങ്ങാം. അവിടെ വലിയ വിലയായിരിക്കില്ലെന്നോ? അതിലും വില കൂടിയ ആളെയും കൊണ്ടല്ലേ ഞാൻ പോകുന്നത്. ആ, നീ എന്തിനാ ചിരിച്ചത്? പറഞ്ഞത് തമാശയാണെന്നാണോ കരുതിയത്? എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ്. എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നെന്നോ? അത് പറയുന്നൊരു സുഖമല്ലേ? കേൾക്കുന്ന നിനക്കും അതൊരു സന്തോഷമല്ലേ? എന്നാ പിന്നെ പറഞ്ഞൂടെ. ആരാ? ഓ, എന്റെ പെങ്ങളാണല്ലോ. ഹലോ സോണി. സോണിയല്ല, പാറുവാണ്. ആ ഹലോ മോളെ. എന്നാലും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമ്പോ ഞങ്ങളെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നു. ആ, നേരത്തെ ഈ പരാതി പറഞ്ഞില്ലല്ലോ, ഇപ്പോഴാണോ പറയുന്നത്? ആ, ഒരു കാര്യം ചെയ്യാം, മോളുടെ വല്യച്ഛനോട് പറഞ്ഞിട്ട് മോൾക്കും ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്യാം. ഇനി അത് പറ്റുമോ? മോളുടെ വല്യച്ഛൻ വിചാരിച്ചാലേ ഇതല്ല ഇതിനപ്പുറവും നടക്കും. തൽക്കാലം വേണ്ട കേട്ടോ, പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ദേ ഇവിടെ ഒരാൾ നിപ്പുണ്ട്, ഞാൻ കൊടുക്കാം. ആ, ഹാപ്പി ജേണി. ആ, താങ്ക് യു. എന്റെ അടുത്തും ഒരാൾ നിപ്പുണ്ട്, അയാള് സംസാരിക്കില്ല, അവിടുന്ന് സംസാരിക്കണം കേട്ടോ. എനിക്കറിയാം. ഞങ്ങൾ ആരും പോവാത്തൊരു സ്ഥലത്തേക്കാ നിങ്ങൾ പോകുന്നത്. അവിടെ ചെന്നിട്ടേ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയക്കണം, അതുപോലെ വീഡിയോ കോളും ചെയ്യണം. ഇവിടെ പലരെയും അവിടുത്തെ കാഴ്ചകൾ കാണിക്കണം. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന ആള് ചെയ്തോളൂ. എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ, ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയായിരിക്കും. എന്നെന്ന് ഓർമ്മിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ശരി. എന്താ പറഞ്ഞത്? പറഞ്ഞത് എന്തായാലും നീ ഹാപ്പിയാണെന്ന് മനസ്സിലായി. പേടിയുണ്ടെന്നോ? എന്തിന്? ഫ്ലൈറ്റിൽ കയറാനോ? ആ ഓ, പറഞ്ഞതുപോലെ നീ ഇതൊരു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു ഒന്നൊന്നര കേറ്റവാ നമ്മൾ കയറാൻ പോകുന്നത്. ഇനി ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഭൂമിയിലായിരിക്കില്ല, ആകാശത്തായിരിക്കും. എന്റെ ഭാര്യയും കൊണ്ട് ഞാൻ പറക്കാൻ പോവാ. ഇനി നിന്റെ യാത്ര ഉയരങ്ങളിലേക്കായിരിക്കും കല്യാണി. നിന്റെ അച്ഛനും അമ്മമ്മയൊക്കെ നോക്കിയാലും കാണാൻ പറ്റാത്ത അത്ര ഉയരങ്ങളിലേക്ക്. ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ.
ഇന്നവരുടെ യാത്ര മുടക്കൂന്ന് ഒരാള് വീരവാദം മുടക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടിപ്പൊ എന്തായി? മോളുടെ അച്ഛൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനം എനിക്ക് ഗുണകരം ആവണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? സാഹചര്യം മുഴുവൻ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ മോളോട് പറഞ്ഞു കഴിഞ്ഞു, കിരണിനേക്കാൾ നല്ലൊരു പയ്യനെ നിനക്ക് കണ്ടെത്തി തരൂന്ന്. എന്നിട്ടും മോളുടെ സങ്കടവും ദേഷ്യവും ഒക്കെ മാറാത്തെന്താ? ഈ ജന്മം മുഴുവനും അത് മാറില്ല ആന്റി. എനിക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നതോ കിരണിനെ എനിക്ക് കിട്ടാത്തതോ അല്ല പ്രശ്നം. കല്യാണി എന്ന പെരുങ്കള്ളി ഈ വീട്ടിൽ കയറിയത് എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും മോളെ? നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, എന്നാ സി എസ് ആന്റെ അച്ഛന്റെ വാക്ക് കേട്ട് നീ കാലു മാറിക്കളഞ്ഞു. ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് ഏട്ടത്തിക്ക് അറിയാലോ. അവിടെ എനിക്ക് വോയിസ് ഇല്ലായിരുന്നു. സി എസ് ആറിനെയും അച്ഛനെയും നമ്മൾ ചീറ്റ് ചെയ്തു. എന്നിട്ടും അതുപോലും കണക്കിലെടുക്കാതെയാണ് അവർ കിരണിന്റെയും കല്യാണിയുടെയും വിവാഹത്തിന് സഹകരിച്ചത്. ഏതായാലും അതുകൊണ്ട് വീടിനകത്ത് കയറാൻ പാടില്ലാത്ത ഒരുത്തി ഇവിടെ അള്ളിപ്പിടിച്ച് കയറി. പോകാറായോ? നീ അമേരിക്കയിലൊക്കെ കൊറേ നാള് താമസിച്ചതാ, മറ്റു രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. എന്നാൽ ഇത് പരിചയമില്ലാത്ത സ്ഥലവാ. സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോവാൻ. നമ്മുടെ നാടിനേക്കാൾ നല്ല നാടാ, കൂടെ നിന്നിട്ട് ചതിക്കുന്നവർ കാണില്ല. പോകുന്നതിന് മുമ്പും അവന്റെ കുത്തനെ കണ്ടില്ലേ? അല്ല, എവിടെ പോവാ? സ്വിറ്റ്സർലാൻഡിലേക്കോ? നിനക്കിപ്പോ ഈ നാട്ടിലൊന്നും ചുറ്റാൻ വയ്യ അല്ലേ? പാറി പറന്നിങ്ങനെ നടക്കണോ അല്ലേ? ഇത് ഇവളുടെ തീരുമാനമല്ല, എന്റെ മാത്രം തീരുമാനമാ. അതുകൊണ്ട് ഇവളെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയൊന്നും വേണ്ട. അവളെ ഒന്നും പറയണ്ടമ്മേ, അവളെ നോവിച്ചാലേ അവളെക്കാൾ നോവുന്നത് ഇവനാ. തീർച്ചയായും എന്നെ വിശ്വസിച്ചാണ് ഇവളോട് വന്നത്. അതുകൊണ്ട് ഇവൾക്ക് വേദനിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേദനിക്കും. വലിയ യാത്ര പോകുമ്പോ വീട്ടിനകത്തുള്ളവരുമായിട്ട് വഴക്ക് വേണ്ട, നല്ല ചിന്തയോടെ പോയിട്ട് വാ. ശരി, പോകാൻ വരട്ടെ. നിന്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാ? 2:30. ഇപ്പൊ സമയം 8 ആയിട്ടുള്ളൂ. 3 മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. 2:30 ഫ്ലൈറ്റ്, അപ്പോ 11 അവിടെ എത്തിയാ പോരെ. ഇപ്പൊ പുറപ്പെട്ട, 8 അവിടെ എത്തും. ഇത്ര നേരത്തെ അവിടെ ചെന്ന് കുത്തിയിരിക്കേണ്ട കാര്യമുണ്ടോ? അവര് പോയിട്ട് വരട്ടെ ഏട്ടാ. പൊയ്ക്കോട്ടെ, പക്ഷെ ഒരു 10 കൂടി വൈകി ഇറങ്ങിയാ മതി. അതെന്താ ഏട്ടാ അങ്ങനെ? നീ ഒന്ന് വന്നേ, എനിക്ക് ഇതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായിട്ടാ? നിനക്കൊന്ന് വരാൻ പറ്റൂ? ഞങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാ മതി. നീ വാ.
എങ്ങനെയെങ്കിലും ഞങ്ങളുടെ യാത്ര മുടക്കണം അല്ലേ? ഞങ്ങള് മുടക്കിയാലും നീ ഇവിടെ കൊണ്ട് പോവല്ലോ. അതെന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കും. സ്വിറ്റ്സർലാൻഡ് ഇവിടെ കാണിക്കാൻ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അതിനി മാറ്റമൊന്നുമില്ല. എന്തായിട്ടാ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഒരുത്തം വിളംബരം ചെയ്തു കിരണിന്റെയും കല്യാണിയുടെയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന്. ഞാൻ അന്വേഷിച്ചു, ആ പറഞ്ഞത് കള്ളമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കല്യാണത്തിന് മുമ്പ് അവർ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടില്ല. ഇപ്പോഴും അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. സത്യമാണ് ഏട്ടൻ ഈ പറയുന്നത്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ചും അവരുടെ കല്യാണം കഴിഞ്ഞ ഈ സമയത്ത്. എങ്കിലും കള്ളത്തിന് പുറകെ കള്ളം പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ നിന്റെ കാര്യം ഓർത്താ എനിക്ക് വേദനയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നോട് തുറന്നു പറയണമെന്ന് നീ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇനി ഏതായാലും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കിരൺ എല്ലാം അറിയാം, അവൻ എങ്ങനാ വളർന്നതെന്നും ജീവിച്ചതെന്നും ഒക്കെ. എന്നിട്ടും 1% പോലും നേരും നെറിയില്ലാതെയാ എന്റെ കാര്യം പോട്ടെ നിന്നോട് പോലും പെരുമാറിയിരിക്കുന്നത്. ദാ നോക്ക്. എത്തിയ ചന്ദ്രസേനൻ അവന്റെ മകനെയും മരുമകളെയും കണ്ടു കഴിഞ്ഞു. അവരൊക്കെ ഒന്നിച്ചു കഴിഞ്ഞു. അതൊന്നും അറിയാത്തത് നമ്മൾ മാത്രമാ. രാഹുലേട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. അവൻ ചിലപ്പോ പറയും അവന്റെ അച്ഛനെ കണ്ടില്ലെന്ന്. പക്ഷേ ഇപ്പൊ കണ്ട ഇതാണ് സത്യം. ശരിക്കു പറഞ്ഞാൽ അവന്റെ അച്ഛനുമായി അവൻ ഒന്നിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയെ കത്തിച്ചെന്ന് വേണം പറയാൻ. എന്നുവെച്ചാൽ നിന്റെ ചിത കത്തിച്ചതിന് ശേഷം അതിനു മുകളിലൂടെയാ അച്ഛനും മകനും തമ്മിൽ കണ്ടത്, ഈ വിവാഹം നടത്തിയത്.
അച്ഛന്റെ കല്യാണം സി എസ് ആറുമായി നടക്കാൻ തുടങ്ങിയ മുഹൂർത്തത്തിൽ രജിസ്റ്റർ ഓഫീസിലെ ഒരാൾ വെളിപ്പെടുത്തി, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന്. നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തോ? അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നോ? ശരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ എന്ന്